നമസ്കാരം. ടീ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ത്രീ സുരക്ഷയെ കുറിച്ചിട്ടാണ്. സാക്ഷരതയിലും പുരോഗമനത്തിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന, അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദ സംസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിൽ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ ഒരു നിറഞ്ഞു നിന്ന വാർത്തയായിരുന്നു ബസ്സിൽ യാത്ര ചെയ്ത യുവതിക്ക് നേരെ യുവാവിൻ്റെ നഗ്നതാ പ്രദർശനം. അതുപോലെ തന്നെ ഇന്നും സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി, ഡോക്ടർക്ക് നേരെ തിരുവനന്തപുരത്തും പാലക്കാടും ഉണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സ്ത്രീ സൗഹൃദമാണെന്ന് പറയുന്നു, സ്ത്രീ സുരക്ഷ ഒരുപാട് നൽകുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ സ്ത്രീകൾ സുരക്ഷിതരാണോ, അത് അതിനെ എങ്ങനെയാണ്? സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് പറയേണ്ടത് സ്ത്രീകളായി നിങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ അത്തരം പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പതിവായൊരു സംഭാഷണമുണ്ട്, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനമുണ്ട്. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്. വന്ദനയുടെ കേസിൽ ഡോക്ടറെ കൊല്ലുന്നത് ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ ബസ്സിലുണ്ടായ സംഭവം ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത്തരം സംഭവങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നാണ് പൊതുവെ പറയാറുള്ളൊരു കാര്യം. പക്ഷേ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ ഓരോ ദിവസവും ഇത്തരം നിരന്തരമായ വാർത്തകൾ, ഒരുപക്ഷേ കേരളം മുഴുവൻ അറിയുന്ന വാർത്തകൾ വളരെ കുറവായിരിക്കും. പ്രദേശങ്ങളിൽ ഓരോ പ്രദേശങ്ങളിലും ഇത്തരം സമാനമായ ഒരുപാട് സംഭവങ്ങൾ വാർത്തകളിൽ വരാതെ പോകുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വാർത്തകൾ വരാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ കുട്ടി എന്ന് പറയുന്നത് ഒരു മോഡലും നടിയും ഒക്കെയാണ്. ആ കുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ അതിനെ നേരിട്ടൊരു അതിക്രമം പറഞ്ഞപ്പോൾ തന്നെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ കുറച്ചധികം പേര് സ്ത്രീകൾ ആ കുട്ടിക്ക് സപ്പോർട്ട് നൽകുന്നുണ്ട്. എന്നാൽ കൂടി അതിലുപരി കുറേ അധികം ആൾക്കാർ അതിനെ അതിൻ്റെ ഒരു വസ്ത്രധാരണത്തെക്കുറിച്ച് അങ്ങനെയെല്ലാം ആ കുട്ടീനെ പരസ്യമായി തന്നെ ഇതാക്കുന്നുണ്ട്. അപ്പം സമൂഹം തന്നെയല്ലേ സ്ത്രീകളെ ഒരു യഥാർത്ഥത്തിൽ സ്ത്രീകൾ ഇത്തരം വിഷയങ്ങൾ പുറത്തു വരുന്നത് തന്നെ സ്ത്രീകൾ തുറന്നു പറയുമ്പോഴാണ്. എന്നെ ഇങ്ങനെ ലൈംഗികമായി എന്നോട് അതിക്രമം കാണിച്ചു എന്നോ അല്ലെങ്കിൽ എന്നോട് മോശമായി പെരുമാറിയെന്നോ റേപ്പ് ചെയ്തു എന്നോ ഒക്കെ തുറന്നു പറയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്, സംഭവങ്ങൾ ജനങ്ങൾ സമൂഹം അറിയുന്നത്. അറിയാതെ പോകുന്ന സംഭവങ്ങളാണ് ഇതിലേറെ കൂടുതലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇങ്ങനെ ധൈര്യമായി ചോദ്യം ചെയ്യാൻ കഴിയുന്ന സ്ത്രീകൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ വിവരം അറിയുള്ളൂ. അപ്പോൾ ഈ കേസിൻ്റെ കാര്യം ആലോചിക്കാം. നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന പി ഉഷ എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീ, പതിനയുടെ അവർ മഹിളാ സമാഖ്യ പോലുള്ള ഇതിലേക്കൊക്കെ മാറുകയുണ്ട്, അട്ടപ്പാടിയിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ പി ഉഷ ഇതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു സമാനമായ തരത്തിലുള്ള ഒരു ബസ്സിൽ വെച്ചിട്ട് ഒരു ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന് പരാതി കൊടുത്തപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്തു, പോലീസിന് പരാതി കൊടുത്തു. ആ സമയത്ത് ഉഷയ്ക്ക് നേരെ ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെ സംഘടിതമായി ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ ജീവനക്കാരുടെ സംഘടന ഒക്കെ സംഘടിതമായി ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് രംഗത്ത് വന്നത്. ഇപ്പോഴും സമാനമായ തരത്തിൽ ഈ കുട്ടിയുടെ ഫേസ്ബുക്കിലിട്ട ഫോട്ടോകൾ ചികഞ്ഞെടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ തന്നെ പോക്കാണ്. അതെ, അത് വലിയൊരു സംഭവമാണ്. ഒരു വിഷയത്തിൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ അവളോട് ഒരു ലൈംഗികമായി മോശമായി പെരുമാറി എന്നുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അവളുടെ പ്രൊഫൈൽ തിരഞ്ഞു പോയിട്ട് അവിടെ നിന്ന് അവളെ മോശമാക്കി കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് വരികയാണ്. അതായത് പെണ്ണുങ്ങൾ പൊതുവിൽ പിഴകളാണ്, അതുകൊണ്ടാണ് അവർ ആക്രമിക്കപ്പെടുന്നതെന്ന പൊതുബോധമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു കണക്കുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തയ്യാറാക്കിയ ഒരു കണക്കാണ്, ഞാൻ ആ കണക്കൊന്ന് പറയാം. അതായത് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ വർഷം 2022 സ്ത്രീകൾക്കെതിരെ നടത്തുന്ന മൊത്തം അതിക്രമങ്ങൾ എന്ന് പറയുന്ന 18,943 കേസുകളാണ്. 2018 സമാനമായ ഇത്രയും ഏകദേശം ഇതേ കേസുകൾ ഇത്രയും കേസുകൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2018 മുതൽ 2022 വരെയുള്ള കാലത്ത് 2020 മാത്രമാണ് കേസുകളുടെ എണ്ണം കുറഞ്ഞത്. കാരണം നമുക്ക് അറിയാം 2020 കോവിഡ് കാലമായിരുന്നു. അപ്പോൾ കോവിഡ് കാലത്ത് പൊതു വഴികളിലൂടെ ഇടപെടലും യാത്രകളൊക്കെ കുറവായിരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ക്രൈം കുറഞ്ഞത്. അതുപോലെ തന്നെ പോക്സോ കേസുകൾ, നമ്മളെ ഭയങ്കരമായ
ആശങ്കപ്പെടുത്തേണ്ട ഒരു സംഗതി കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളാണ്. നമ്മൾ ഈ പെൺകുട്ടികൾ പിഴകളാണ് അല്ലെങ്കിൽ അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഇല്ലാത്ത കാര്യങ്ങൾ അവർ പെരുപ്പിച്ച് പറയുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ വേറൊരു കണക്കുണ്ട്. അതായത് 2018 പോക്സോ കേസുകളുടെ എണ്ണം 3181. അതുപോലെ തന്നെ 2019 3640 പോക്സോ കേസുകൾ സ്ത്രീ പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. 2022 വരുമ്പോൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ കണക്ക് 4586 കേസുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കേസുകൾ വർദ്ധിച്ചു എന്ന് പറയുന്ന ഈ കേസുകളിലെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കേസുകൾ പുറത്തു വരുന്ന ഒരാൾ പരാതി കൊണ്ടേ കൊടുത്തിട്ട് പോലീസിൽ പരാതി കൊണ്ടേ കൊടുക്കുമ്പോഴാണ് ഇതൊരു കേസായി മാറുന്നത്. കൊടുക്കാത്ത പരാതികൾ അല്ലെങ്കിൽ കൊടുക്കാത്ത സംഭവങ്ങൾ എത്രയുണ്ടെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസ്. അപ്പോൾ സമൂഹം പലപ്പോഴും നമ്മുടെ സമൂഹം ഇപ്പോഴും ഒരു പരാതി കൊടുക്കാൻ പോലും ഇത്തരം കേസുകളിൽ തയ്യാറല്ല. കാരണം ആ നാണക്കേട്, കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട്, ആ പെൺകുട്ടിയുടെ ഭാവി എന്താകുമെന്നുള്ള മാതാപിതാക്കളുടെ ആശങ്ക, പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള പേടി, ഇത്തരം വിഷയങ്ങൾ എന്നിട്ട് പോലും ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്, കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടെന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് കേരളത്തിൽ, ലോകം ഒരുപാട് പുരോഗമിക്കുന്നു, കേരളം പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത്? കുറയാത്തത്, സാധാരണ കുറയുകയാണല്ലോ വേണ്ടത്, അതെന്തുകൊണ്ടാണ് കേരളം പോലൊരു സമൂഹത്തിൽ കുറയാത്തത് എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കേണ്ടത്. അത് സ്ത്രീകൾ തന്നെയാണ് ആ വിഷയം കാര്യമായി ഉന്നയിക്കേണ്ടത്. പക്ഷേ ഷെഗന അക്കാര്യത്തിൽ എന്താ ഷെഗന പറയാനുള്ളത്? ഒരു നമ്മളിപ്പം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു പരിധിവരെ സ്ത്രീകൾ തന്നെ ചില സമയങ്ങളിൽ ശത്രുക്കളായി വരാറുണ്ട്. കാരണം ഒരിക്കൽ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. ഒരു മദ്യപിച്ചിട്ടോ എന്തോ ഉപയോഗിച്ചിട്ടൊരു യാത്രക്കാരൻ കയറി. ആദ്യമേ അയാൾക്ക് കണ്ടക്ടർ താക്കീത് നൽകി വേറൊരു സീറ്റിലേക്ക് കൊടുത്തു. കണ്ടക്ടർ ഒന്ന് മാറി അപ്പുറത്തേക്ക് പോയപ്പോഴേക്കും അടുത്ത് നിന്നൊരു ചേച്ചീനെ കയറി മോശമായിട്ട്. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ആ കണ്ടക്ടർ ഇടപെടൽ നടത്തി. പക്ഷേ ആ ഇടപെടൽ നടത്തി അയാളെ ഒരു അടിയും കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ തന്നെ പറയുകയാണ്, എന്തിനാണ് നിങ്ങളിപ്പോൾ അയാളെ അടിച്ചത്, നിങ്ങൾ പോലീസിൽ പിടിച്ചത്. പക്ഷേ ആദ്യമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പ്രതികരണം അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകണം. ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു സപ്പോർട്ട് എന്ന നിലയിൽ. പക്ഷേ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾ തന്നെ പറഞ്ഞത് നിങ്ങൾ മർദ്ദിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം സ്ത്രീകൾ തന്നെ ഒരു പരിധിവരെ സ്ത്രീകൾക്ക് എതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ ചിന്താഗതിയും മാറേണ്ടതാണ്. ഇപ്പം നമ്മളുടെ വസ്ത്രധാരണം, ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഇത്രയും കുട്ടികൾക്കിടയിൽ പോക്സോ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ വസ്ത്രധാരണത്തിലെ കുഴപ്പം കൊണ്ടാണോ പോക്സോ കേസുകൾ വർദ്ധിക്കുന്നത്? അതെ അതെ, ക്രൂരമായിട്ടാണ് ഓരോ നമ്മൾ വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന 70 വയസ്സോ 60 വയസ്സോ ഒക്കെ കഴിഞ്ഞ സ്ത്രീകളെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കൊന്നിട്ടുള്ള കേസുകൾ, ബലാത്സംഗത്തിൽ ഇടയിൽ കൊല്ലപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇവരുടെ വസ്ത്രധാരണം കൊണ്ടാണോ അല്ലെങ്കിൽ ഇവരൊക്കെ ഈ സ്ത്രീകളൊക്കെ പിഴകളായതുകൊണ്ടാണോ ഇത്ര ഈ അതിക്രമം നടത്തുന്നത്, കുട്ടികൾക്ക് നേരെ അതിക്രമം നടക്കുന്നത്? അപ്പോൾ നമ്മുടെ സമൂഹം ഈ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിനെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീകളിലേക്കെതിരെ ഇവരുടെ കുഴപ്പം കൊണ്ടാണ് പ്രശ്നം വരുന്നത് എന്ന നിലയ്ക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഈ സ്ത്രീകൾ തന്നെ ഇങ്ങനെ പറയുന്നു എന്ന് ഷെഗന പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടേതൊരു പുരുഷ മേധാവിത്വ സമൂഹം തന്നെയാണ്. അത് സ്ത്രീകളെ തുല്യ നിലയിൽ കാണാൻ നമ്മൾ തയ്യാറല്ല. പുറമേ ഒരു ഒരു ചട്ടം പോലെ ഞങ്ങൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതായിട്ടാണ് എനിക്ക്. അത് നമ്മുടെ പൊതുവായി കേരളീയ സമൂഹത്തിനുള്ള ഒരു പുരോഗമന നാട്യത്തിന്റെ മറ്റൊരു റിഫ്ലക്ഷൻ മാത്രമാണ് ഈ നമ്മൾ ഈ സ്ത്രീ പുരുഷ തുല്യത, നമ്മൾ സ്ത്രീ സുരക്ഷയിൽ വളരെ മുന്നേറിയ സംസ്ഥാനം എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും കാര്യമായ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. നമുക്കൊരു ബസ്സിലിരുന്ന് ഇപ്പം ഈ ബസ്സിലെ സംഭവം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ബസ്സിൽ ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ഇരുന്ന് യാത്ര ചെയ്യുക. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയി നോക്കുക, അവരവിടെ ഇരുന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സ്ത്രീ അടുത്ത് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും അസ്വാഭാവികത ആർക്കും തോന്നുന്നില്ല. മറിച്ച് കേരളത്തിൽ ഈ പുരോഗമന നാട്യം പുലർത്തുന്ന കേരളത്തിൽ ഇപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴത്തേക്കൊന്നും നമ്മൾ ഇരിക്കുന്നത് പോലും അസ്വാഭാവികത. ഇങ്ങനെ ഇരുന്നതിന് ശേഷമാണ് ഇത്ര അതിക്രമങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് എന്ന് നമുക്ക് പറയാം, പക്ഷേ ചെറിയ ചെറിയ സംഭവങ്ങളല്ല ഇത്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുടെ ഓരോരോ രൂപങ്ങളാണ്. ഇപ്പോൾ കാസർഗോഡ് നിന്ന് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, ഒരാൾ മുണ്ടുപൊക്കി കാണിച്ചു, വഴിയെ പോയ ഒരാൾ മുണ്ടുപൊക്കി കാണിച്ചു എന്നുള്ളതാണ് ഒരു വാർത്ത.
അതുപോലെ തന്നെ ബസ്സിൽ ഇരുന്നിട്ട് ഒരു തമിഴ്നാട്ടുകാരനായ ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നേരത്തെ പറഞ്ഞ പോലെ പരാതികളാകുമ്പോൾ മാത്രമേ ഇതൊക്കെ വാർത്തയായി മാറുന്നുള്ളൂ, ഇല്ലെങ്കിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മോശപ്പെട്ട കമന്റുകൾ. ഇപ്പൊ ചില സ്ത്രീകൾ പറയണ്ട കമന്റ് അടിച്ചല്ലേ അതിനെന്താ കുഴപ്പം എന്നുള്ളത്. പക്ഷേ ശാരീരികമായി മാത്രമല്ല സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നത്, മാനസികമായി കൂടി അപമാനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമാണ്. ഷെഹനയ്ക്ക് എന്താ തോന്നുന്നത്? നമുക്കിപ്പോ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. നമ്മളിപ്പോൾ എന്തുകൊണ്ടായിരിക്കും, നമ്മളിപ്പോൾ നമ്മൾ തന്നെ സ്വയമേ ചിന്തിക്കും, നമ്മൾ കുറേ ഫോർവേഡായിട്ടുള്ള ആളാണെങ്കിൽ പോലും നമ്മളുടെ വസ്ത്രധാരണം ശരിയാവാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മളെ കണ്ടാൽ വേറെ ഒരു ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കും. വേറൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ കുറേ അധികം ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ, സെക്സിൻ്റെ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് വളർന്നു വരുന്ന കുട്ടികൾക്ക്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ആ ബസ്സിലുണ്ടായിരുന്ന ആ പയ്യനെ കണ്ടുകഴിഞ്ഞാൽ വെൽ എഡ്യൂക്കേറ്റഡ് വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു ഒരു കുട്ടിയാണ്. അപ്പോൾ ആ അവരെയൊക്കെ പോലുള്ളവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവ് കൊണ്ടാണോ ഇത്തരത്തിൽ പൊതു ഇടത്തിൽ ഇങ്ങനെ ഇത്തരത്തിൽ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് എന്താണ്? സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതിനെ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യമായി കാണേണ്ട കാര്യമില്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് സെക്സ് എന്ന് പറയുന്ന സംഗതി. അത് കുട്ടിക്കാലം മുതൽ അവർ സയൻസ് പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. അങ്ങനെ പഠിക്കുന്ന അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനപ്പുറം നമ്മുടെ സമൂഹത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മളിതെല്ലാം മൂടി വയ്ക്കുകയും അടച്ചു വയ്ക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ്. യഥാർത്ഥത്തിൽ പ്രണയം പോലും, അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള ബന്ധം പോലും വളരെ ഗോപ്യമായി വളരെ മൂടി വെച്ചുകൊണ്ടാണ് നടത്താറുള്ളത്. ഒരിക്കലും ഒരു തുറന്ന സമൂഹമല്ല. അത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മനുസ്മൃതിയുടെ ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. മനുസ്മൃതിയുടെ നാടാണ്, സ്ത്രീക്ക് ഒരു തരത്തിലും സ്വാതന്ത്ര്യം അനുവദിക്കരുത് എന്ന് പറയുന്ന മനുസ്മൃതിയുടെ നാടാണ്. എല്ലാവരും പുരുഷൻ സംരക്ഷകനായി മാറണം എന്നുള്ളതാണ് മനുസ്മൃതിയുടെ ഇത്. ഇതുപോലെ തന്നെയാണ് സ്ത്രീക്ക് തുല്യത കൊടുക്കാത്ത മത നിയമങ്ങൾ. ഇപ്പോൾ ഷെഹനയ്ക്കതിനെ കുറിച്ച് പറയാനുണ്ടാവും. തുല്യ കുടുംബത്തിനകത്തുള്ള സ്വത്തവകാശത്തിൽ പോലും തുല്യത കൊടുക്കാത്ത, മതപരമായി അതിനെ നിയമമാക്കി മാറ്റുന്ന തരത്തിൽ. ഇപ്പോൾ മേരി റോയിയെ പോലുള്ള ഒരു സ്ത്രീ ക്രിസ്ത്യൻ പിന്തുടർച്ച അവകാശത്തിൽ സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഒരു കേസ് വാദിച്ചിട്ടാണ് അവർ ആ അവകാശം വാങ്ങിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം ഒരു തരത്തിൽ ഒരു തുറന്ന സമൂഹമായി മാറാതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, സ്ത്രീ പുരുഷനും തുല്യതയുള്ള വ്യക്തികളാണ്. ജീവശാസ്ത്രപരമായി വ്യത്യസ്തതകളുണ്ട്, ശാരീരിക മായ പ്രത്യേകതകളിൽ വ്യത്യസ്തരുണ്ട് എങ്കിൽ എന്നിരിക്കൽ പോലും രണ്ട് മനുഷ്യജീവികൾ എന്ന നിലയിൽ തുല്യത ഉണ്ടാകേണ്ട ആളുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹം കാണുന്നില്ല. പക്ഷേ അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായി കാണുകയും അങ്ങനെ അതിനനുസരിച്ചിട്ട് അവരോട് പെരുമാറുകയും ചെയ്യും. സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലൈംഗികമായ അതിക്രമം കാണിക്കാനുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നാണ് പുരുഷൻ ഞാനടക്കമുള്ള പുരുഷന്മാർ കാണുന്നത്. അപ്പോൾ ആ പുരുഷ അത്തരമൊരു അതിക്രമത്തിൻ്റെ ഈ പറയുന്ന ആ മനോഭാവത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണത്. എൻ്റെ അടുത്തിരിക്കുന്ന ഒരു സ്ത്രീയെ എനിക്ക് പീഡിപ്പിക്കാൻ എനിക്ക് അതിനുള്ള അവകാശമുണ്ടെന്നുള്ള നിലയ്ക്കാണ്. എതിർത്തില്ല എങ്കിൽ എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. എതിർക്കുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും പറയാം, ആ സ്ത്രീയാണ് എന്നോട് മോശമായി എന്നെ പ്രലോഭിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഒരു പുരുഷന് കൈ കഴുകാൻ പറ്റും. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് ഇതിനൊരു മാറ്റത്തിൻ്റെ തുടക്കം, നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ അച്ഛനമ്മമാർ തന്നെ, മറ്റുള്ളവർ പറയുന്നതിനുപരി അച്ഛനമ്മമാർ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ കുട്ടികൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ നമ്മളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസിനെയോ അല്ലെങ്കിൽ അധികൃതരെയോ നമ്മൾ കാര്യം അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാനൊരു ഈ നടപടികൾ ഉണ്ടാകുന്നില്ല. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് പിന്തുണ ഉണ്ടാകേണ്ടത്. വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നുമാണ് പിന്തുണ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ബസ്സിലുണ്ടായ സംഭവത്തിൽ ആ കണ്ടക്ടർ ആയിട്ടുള്ള ആൾ, ആ ബസ്സിൻ്റെ കണ്ടക്ടർ ഏറ്റവും നല്ല രീതിയിലാണ് ആ കുട്ടിക്കെല്ലാം
സപ്പോർട്ടും കൊടുക്കുന്ന രീതിയിലാണ് അവിടെ. അതാണ് ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ ചെയ്യേണ്ടത്. ആ ബസ്സിൻ്റെ കണ്ടക്ടർ എന്ന നിലയിൽ അയാൾ ചെയ്തത് ഉത്തരവാദിത്തമുള്ള ഒരു സാമൂഹ്യബോധമുള്ള ഒരു മനുഷ്യനാണ് അത് ചെയ്തത്. മറ്റ് പുറത്തുനിന്ന് നോക്കുന്നവൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ആ പെൺകുട്ടി എന്ത് കുഴപ്പമുണ്ടാക്കിയെന്നായിരിക്കും കാണുന്നത്. ഇനി മറ്റൊന്ന് വെച്ചാൽ ഈ വീടുകളിൽ നിന്നുള്ള പിന്തുണ, വീടുകളിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്നൊക്കെയുള്ള പിന്തുണ ഇത്തരം ഒരു അതിക്രമം നേരിടാതിരിക്കാൻ അല്ലെങ്കിൽ നേരിടുന്ന സന്ദർഭത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന് ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ട സപ്പോർട്ട്. ഇതെന്തുകൊണ്ട് പലപ്പോഴും നമുക്ക് ശക്തമായ നിയമങ്ങളുണ്ട്. ഇപ്പം ഡൽഹിയിലുണ്ടായ ആ കേസ്, നിർഭയ കേസിനെ തുടർന്ന് വളരെ ശക്തമായിട്ടുള്ള ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾ നടപ്പാക്കുന്ന ആളുകൾ അതിന് തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് നല്ലൊരു ഭരണഘടന ഉണ്ടാക്കി ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ, എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് വകുപ്പിൽ തന്നെ പല ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കേസുകളിൽപ്പെട്ട ആളുകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഇത്തരം അവൻ സ്വാഭാവികമായിട്ടും ക്രിമിനലുകളോടൊപ്പം നിലകൊള്ളുന്നുണ്ട്? വലിയൊരു വിഭാഗം ഇത്തരം സംഭവങ്ങളിൽ ഇടപെട്ട് കേസുകളിലുള്ള ആളുകൾ. ഇനി രാഷ്ട്രീയ നേതൃത്വങ്ങൾ, രാഷ്ട്രീയ നേതാക്കന്മാരെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇത്തരം കേസുകളിൽ ആരോപണ വിധേയരായ ആളുകളാണ്. എന്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരാൾ പോലും അത്തരം ഒരു കേസിൽ ഒന്നിലധികം കേസുകളിൽ ആരോപണ വിധേയനായ ഒരാളാണ്. അതുപോലെ തന്നെ എം എൽ എ ആയിരുന്ന ഒരാൾ, കെ ടി ഡി സിയുടെ ഒരു ചെയർമാനാണ് ഇപ്പോൾ. അപ്പോൾ ഇത്തരം പല ആരോപണ വിധേയരാണ് അവർ, അവരുടെ കേസുകളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റുകൾ, ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, മറ്റൊരു ഗവൺമെൻറ് യു ഡി എഫ് ഗവൺമെൻറ് വന്നാൽ പോലും ഇത്തരം ആളുകൾ സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിന് ഈ പറയുന്ന വ്യക്തിമായിട്ടുള്ള ആളുകളോട് എത്രമാത്രം ആത്മാർത്ഥമായി അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉന്നയിക്കേണ്ടത്. തീർച്ചയായും സമൂഹവും ഗവൺമെൻറ്റും ഒക്കെ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഈ പ്രശ്നത്തെ നേരിടാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അപമാനകരം തന്നെയാണ്. ഇതിനെതിരെ സ്ത്രീകൾ ശക്തമായി മുന്നോട്ട് വരണം. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, പൊതുജനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടായി തന്നെ ഇതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനെ ശക്തമായി തന്നെ ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കാം.